എന്നാലും ഉണങ്ങിയിരിക്കത്തതെന്നല്ലേ ഉള്ളൂ. മറ്റേ അണ്ടർനീറ്റ് എന്ന് പറഞ്ഞൊക്കെ ശോഷിച്ച് സ്കെലിറ്റൻ ഒക്കെ പൊട്ട കഴിവ് ഇല്ലാതാവണമെന്നല്ലേ. രണ്ടിലേതാണ് ഇല്ലാതാകേണ്ടത്? ഹലോ, ഹായ്, വെൽക്കം ടു മിസസ് മോം ടാസ്റ്റിക്സ് യൂട്യൂബ് ചാനൽ. ഞാൻ നാദിയ. ഞാൻ സാരി. ഇപ്പൊ ഇൻട്രോ പറയാനൊക്കെ നമ്മൾ പെട്ടെന്ന് പഠിച്ചല്ലേ, പറഞ്ഞു പറഞ്ഞു പഴകി പഴകി ഇൻട്രോ പറയാനൊക്കെ പഠിച്ചു. അപ്പൊ നമ്മൾ ഇന്നൊരു ചലഞ്ച് ആയിട്ടാണ് വന്നേക്കുന്നത്. വുഡ് യു റാദർ എന്നാണ് ചലഞ്ചിന്റെ പേര്. അധികം വലിച്ചു നീട്ടുന്നില്ല. നമ്മൾ എല്ലാരും ഒരുപാട് യൂട്യൂബ് ചാനലിൽ ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും അല്ലേ. ശരിക്കും ഒരു ഓവറോൾ വ്യൂ ഒക്കെ പറയും. മിക്ക കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടേ ഇല്ല ക്വസ്റ്റ്യൻസ് എന്താണെന്ന് ഒക്കെ പറയും. അതെന്താണെന്നൊക്കെ ഓവർവ്യൂ എന്തുവാ? വുഡ് യു റാദർ കുറെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. നമ്മളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് പറയും. അതാണ് രണ്ട് ഒപ്പീനിയൻ. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യണം അല്ലെ. അങ്ങനെയല്ല, കറക്റ്റ് അല്ലേ? ആ അങ്ങനെയാണെന്നാണ് എന്റെ വിശ്വാസം അല്ലെ. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചലഞ്ചിലോട്ട് പോവാം അല്ലെ. അതിന് മുന്നേ എല്ലാരും വീഡിയോ ഫുൾ കാണണം, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസ് ഒക്കെ. വേറെ കപ്പിൾ ചാലഞ്ച് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അത് തന്നെ. ഇനി എന്തെങ്കിലും കപ്പിൾ ചാലഞ്ച് ഉള്ള നമ്മളെ അടുത്ത് എന്തെങ്കിലും വീഡിയോസ് നമ്മള് സജഷൻസ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് വേണ്ടി കമന്റ് ബോക്സ് നിങ്ങൾ തുറന്നിട്ടേക്കുവാണ് കമന്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കപ്പിൾ ചാലഞ്ചസ് നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇനി അടുത്ത വ്ളോഗ്സ് എന്താവണം എന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. ഒരുപാട് ഒരു ഹോം ടൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹോം ടൂർ അല്ലെങ്കിലും ഒരു ലിവിംഗ് റൂം ടൂർ എങ്കിലും ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻസർ പറയണം. ആ ഓക്കെ, ശ്രദ്ധിക്കാം. Would you rather be extremely overweight or extremely underweight? Extremely underweight and extremely overweight. രണ്ടും ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ ഏതായിരിക്കും കമ്പാരിറ്റീവ്ലി ബെറ്റർ അല്ലേ? ബെറ്റർ. ഒരുപാട് വയസ്സാവുമ്പത്തേക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവത്തില്ല അണ്ടർവെയിറ്റ് ആണെങ്കിൽ. Would you rather look 10 years older from from now, neck up or neck down? Would you rather look 10 years older from now, neck up or neck down? Neck up or neck down? ഇവിടുന്ന് 10 വയസ്സ് അല്ലെ, അതല്ലേ 10 വയസ്സ് കൂടുതൽ ആയിട്ട് തോന്നിക്കണമെങ്കിൽ അത് നെക്കിന് അപ്പ് സൈഡ് തോന്നിക്കണോ അതോ ഡൗൺ സൈഡ് തോന്നിക്കണോ എന്നാണ് ക്വസ്റ്റ്യൻ. 10 വയസ്സ് കൂടുതൽ പ്രായം തോന്നിക്കണമെങ്കിൽ നെക്ക് അപ്പ് ആണോ നെക്ക് ഡൗൺ ആണോ? ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് 10 വർഷത്തിന് ശേഷം നമ്മള്
നമ്മളെ പറ്റിയുള്ള അതാണ് അങ്ങനെയാണ് നെക്ക് അപ്പ് 10 വർഷം കൂടുതലായിട്ട് തോന്നിക്കുന്നത് നെക്ക് ഡൗൺ നെക്ക് അപ്പ് ഓർ നെക്ക് ഡൗൺ പകരം ഓക്കേ ഞാൻ ജസ്റ്റ് എൻട്രി ചെയ്തപ്പോൾ ഞാൻ വേറെ എന്തൊക്കെ ഉദ്ദേശിച്ചു അതായത് എനിക്ക് എന്റെ എബിലിറ്റി കള്ളം പറയാനുള്ള എബിലിറ്റി നഷ്ടമാകണോ അതോ എല്ലാരും പറയുന്നത് വിശ്വസിക്കാനുള്ള കഴിവ് ഇല്ലാതാവണം എന്നല്ലേ രണ്ടിലേതാണ് ഇല്ലാതാകേണ്ടത് കള്ളം പറയാനുള്ള എബിലിറ്റി ഇല്ലാതായ വല്ലാത്ത കഷ്ടമായി എല്ലാരും പറയണത് വിശ്വസിക്കുന്ന എബിലിറ്റി ഇല്ലാതായി കള്ളം പറയാനുള്ള എബിലിറ്റി ഇല്ലാതാട്ടോ അരി പറഞ്ഞു വിശ്വസിച്ച ആ ചതിയിൽ നമ്മള് വീണു പോകുന്നേ രണ്ടാമത് എബിലിറ്റി ടു ലോസ് ബിലീഫ് എബിലിറ്റി അതല്ലേ നല്ലത് കള്ളം പറയാൻ പറ്റി പഠിച്ചില്ലെങ്കിലും കള്ളം പറയാനുള്ള എബിലിറ്റി നഷ്ടമാണോ അതോ ആരെങ്കിലും പറയുന്നത് വിശ്വസിക്കാനുള്ള എബിലിറ്റി ആണോ നഷ്ടമാവേണ്ടത് ആരെങ്കിലും പറയുന്നത് ബ്ലൈൻഡ്ലി വിശ്വസിക്കുന്ന എബിലിറ്റി ആണ് എനിക്ക് നിൽക്കും അങ്ങനെയാണ് ഒപ്പീനിയൻ എല്ലാവർക്കും ഒരേ ഒപ്പീനിയനിലാ പോകുന്നല്ലേ Would you rather have 3 kids with no money or no kids with 3 crore money? 3 kids with no money. അതായിരിക്കും നല്ലതല്ലേ പൈസ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ കുട്ടികളെ കാണാമല്ലോ അത് മൂന്ന് പേരാണ് അത് മൂന്ന് പേര് അപ്പൊ ഞാനും അതെ അല്ല 3 കിഡ്സ് നോർമൽ ഓക്കെ ഓക്കെ നെക്സ്റ്റ് വൺ വുഡ് യു റാദർ ദി മോസ്റ്റ് ഫണ്ണിയസ്റ്റ് ഓർ ദി മോസ്റ്റ് ഇന്റലിജന്റ് ഓക്കെ മോസ്റ്റ് ഫണ്ണിയസ്റ്റ് ഓർ ദി മോസ്റ്റ് ഇന്റലിജന്റ് എന്താ മോസ്റ്റ് ഫണ്ണിയസ്റ്റ് മതി അതെ അതെ മോസ്റ്റ് ഫണ്ണിയസ്റ്റ് മതി എനിക്ക് ഫണ്ണിയസ്റ്റ് ആവാനാണോ ഇന്റലിജന്റ് ആവാനാണോ നമ്മള് പറയുന്ന തമാശ ആരെങ്കിലും ചിരിച്ചാല് വലിയ കാര്യമില്ലേ ചുമ്മാ ഇങ്ങനെ ഐഡിയലായിട്ട് ഓക്കെ അടുത്തത് വുഡ് യു റാദർ റൺ അറ്റ് 100 കിലോമീറ്റർ പെർ അവർ ഓർ ഫ്ലൈ അറ്റ് 10 കിലോമീറ്റർ പെർ അവർ നിങ്ങൾക്ക് 100 കിലോമീറ്റർ പെർ അവറിൽ ഓടണോ അതാ അത് അല്ലെങ്കിൽ 10 കിലോമീറ്റർ പെർ അവറിൽ പറക്കണോ എനിക്ക് 10 കിലോമീറ്റർ പെർ അവറിൽ പറഞ്ഞാ മതി അപ്പൊ അങ്ങനെ 10 കിലോമീറ്റർ എത്ര അറിയാവോ 10 കിലോമീറ്റർ പെർ അവർ പതിയരി കാഴ്ചകളൊക്കെ കണ്ട് താഴെയുള്ളവരൊക്കെ നടക്കുന്നൊക്കെ കണ്ട് അവിടെ എന്തൊക്കെയാ കാറ്റടിച്ചാൽ അത്ര നീടില്ലേ ഓർത്ത് നോക്കി ഒരു വേഗത്തിൽ വളരെ കാറ്റൊക്കെ പോകുന്നിടം വരെ കണ്ടോൾ കിട്ടും എനിക്ക് പറഞ്ഞാ മതി കേട്ടോ സ്വസ്ഥമായിട്ട് എനിക്ക് സ്പീഡ് കുറഞ്ഞാലും കുഴപ്പമില്ല ഭയങ്കര അങ്ങനെ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ നല്ല ക്വസ്റ്റ്യൻ വുഡ് യു റാദർ കണ്ടിന്യൂ വിത്ത് ദിസ് ലൈഫ് ഓർ യു സ്റ്റാർട്ട് സത്യം പറയാൻ പറ്റത്തില്ലല്ലോ കണ്ടിന്യൂ വിത്ത് ദിസ് ലൈഫ് അങ്ങനെ കണ്ടിന്യൂ വിത്ത് ദിസ് ലൈഫ് എന്നെ ഓർത്ത് പറയാൻ തന്നെ പൊതുവെ കണ്ടിന്യൂ വിത്ത് ദിസ് ലൈഫ് വെരി മച്ച് ഹാപ്പി എന്നാലും നമുക്ക്
ചാൻസ് കിട്ടിയാൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ നമുക്ക്. പല മിസ്റ്റേക്കുകളും അതെ അതെ ചെയ്തു പോയ പല മിസ്റ്റേക്കുകളും അല്ലേ. അതെ കാണുന്നുണ്ടോ നമുക്ക്? അതായിരിക്കും എനിക്ക് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള താല്പര്യമാണ്. അതിങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് ചെയ്യാമായിരുന്നു എന്ന് തോന്നിയ പല സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടല്ലോ. എന്നാണ് പുള്ളിക്കാരൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് ഏതാണെന്ന് പറയുന്നില്ലല്ലോ. അപ്പൊ എന്തൊക്കെയുണ്ട്? സോ അപ്പം റീസ്റ്റാർട്ട് തിരുത്തുമ്പോഴത്തേക്കും വേറെ കൊറേ നമ്മള് മിസ്റ്റേക്സുകള് ജീവിതത്തില് ഒബ്വിയസ്ലി ജീവിതമാണ് ഉണ്ടാക്കും. അപ്പൊ റീസ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും സങ്കടപ്പെട്ട് റീസ്റ്റാർട്ട് ചെയ്യുമ്പോ നമുക്ക് വേണമെങ്കിൽ അത് തെറ്റുകള് എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും ആ പോയിന്റ്. അപ്പൊ അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോയി. അപ്പൊ വേറെ പുതിയ പ്രശ്നങ്ങൾ വരും. അറിയാൻ പറ്റുപോയ ചോദിക്കുവാണ്. സോ നമ്പർ എത്രയായിരുന്നു? ഞാൻ നമ്പർ എഴുതിയിട്ടില്ല കേട്ടോ. നമ്പർ നിങ്ങൾക്ക് എത്ര ഫിഫ്റ്റാണോ? ഫിഫ്റ്റാണോ? ഓക്കെ ഇവിടെ നോക്കണ്ട പറഞ്ഞു. ഓക്കെ, വുഡ് യു റാദർ ലീവ് ലോ ലൈഫ് വിത്ത് ലവ് വൺ or rich life all alone? Low life in the low life with the loved one, right. Obviously rich life alone living at all nalla alle inna thare ikkago. Yes, correct. Adutha varsha would you rather go into the past and meet your ancestors or go into the future and meet your great grandchildren? Smashale past ki poi ancestors ne kaanano alla future le poi ikka kanile past future engare ishtamana endu varna series ne breaking bad o alla ela da ingane porage poi aalkare kandu pinne dirichu vanna oru oru series undarunnu oru undu. ഞാൻ ഫ്യൂച്ചറിൽ പോകും. മോളെ മോളെ അല്ലെങ്കിൽ ആരാണെന്ന് കാണോ, അവരെ മക്കളെ കാണോ, അതെല്ലാം നല്ലത്. അപ്പം ചിലപ്പോ അന്ന് ടെക്നോളജി അറിയാലോ പണ്ടത്തെ പോലെ തന്നെ നീ നോക്കി പണ്ടത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാലോ. അതെ, പണ്ടത്തൊക്കെ ഉണ്ടായിരുന്നു ഇല്ലാന്നൊക്കെ. നമ്മളൊക്കെ ചെറുമക്കളെയും ആ മക്കളുടെ മക്കളെയും ഒക്കെ കാണാലോ അല്ലേ. Would you rather work more hours per day but fewer days or work fewer hours per day but more days? Work fewer hours, more days. How many? തിരിച്ചിട്ട് നല്ലത്. ഞാനാണെങ്കിൽ മോർ അവേഴ്സ് പെർ ഡേ, കുറച്ച് ദിവസം ചെയ്താൽ മതിയല്ലോ. അപ്പൊ ബാക്കി ദിവസം നമുക്ക് റെസ്റ്റ് എടുക്കാം. ഒരുപാട് നേരം വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആയി പോകും. കുറച്ച് 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 കൂടുതൽ ദിവസം ചെയ്യും. നമ്മൾ എല്ലാ ദിവസവും ഒക്കപ്പെടാവില്ലേ? ദിവസവും ചെയ്യേണ്ടി അതിനെക്കാട്ടി നല്ലത് ഒരു ദിവസം നമുക്കാണെങ്കിൽ രണ്ടു മണിക്കൂർ എക്സ്ട്രാ എഫർട്ട് ഇട്ടാ പോരെ. അപ്പൊ ഒരു ദിവസം നമുക്ക് ഫ്രീ ഇട്ടൂലേ? ഞാൻ അത് ചൂസ് ചെയ്യും. അല്ല, ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇപ്പം തന്നെ ഒരു 8 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മതി. കൂടുതൽ നമ്മൾ ആ വർക്കിനെയും നമ്മൾ ഇഷ്ടമില്ലാതായിക്കൂലേ.
എട്ടെട്ട് മണിക്കൂർ വെച്ച് കുറച്ച് ദിവസം വർക്ക് ചെയ്യുമ്പോൾ ഒരു വർക്ക് തീരും. അപ്പൊ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, ഹാപ്പി ആവും, എക്സോസ്റ്റഡ് ആവത്തില്ല. Would you rather make a phone call or send a text? Phone call. Obviously phone call. And the ready-made answer on it. ഫോൺ കോൾ ആയിരിക്കും ബെറ്റർ. ടെക്സ്റ്റ് ആവുമ്പോൾ സമയം പോകുന്ന മാത്രമല്ല, നമ്മൾ ഇവിടെ നിന്ന് അയക്കുമ്പം ഏത് ഒരു ഒരു കാര്യം നമ്മൾ വേറൊരു സെൻസിലായിരിക്കും അയക്കുന്നത്, പക്ഷെ അവിടെ നിന്ന് അവർ വായിക്കുമ്പോഴത്തേക്കും അത് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ടോണിലായിരിക്കും അവർ വായിക്കുന്നത്. അപ്പം ഇറ്റ് ഈസ് സേഫ് ടു മേക്ക് എ കോൾ ആൻഡ് ടെൽ ദം. അല്ലേ? പകലായിരുന്നെങ്കിൽ ഓക്കെ, നമുക്ക് ആ ഒരു അല്ലെങ്കിൽ ഈവനിങ് ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ആ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ലത്. ഇങ്ങനെ കാടൊക്കെ ആയിരുന്നു, ഈ ഇരുട്ട് എനിക്ക് പേടിയ കാടും കാട്ടും. അതെന്തുണ്ടോ ആൾക്കാരുണ്ടാവും, അപ്പൊ പിന്നെ ആന വന്നാലും കുരി വന്നാലും പേടിക്കണ്ടല്ലോ. ലക്ഷറി ഹോട്ടലില് അല്ലെ ഞാനും ഇതാണ്, നമ്മള് തന്നെ പയറൊക്കെ ഉണ്ടാക്കി ആഹാരമൊക്കെ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് സാധനങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് ഒന്ന് കുക്ക് ചെയ്യണമല്ലോ. സോ സെക്കൻഡ് ഒന്ന് ആയിരിക്കും കൊച്ചുകൂടെ അത്ര ഇല്ലെങ്കിൽ ഹോട്ടലിൽ പോയി സുഖമായിട്ട് അന്ന് രാത്രി കിടന്നു. സോ ഓ ഇന്നത്തെ ക്വസ്റ്റ്യൻസിന്റെ അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് സൂപ്പർ ക്വസ്റ്റ്യൻ. ഓക്കെ ഓക്കെ, ഇന്റലക്ച്വൽ ക്വസ്റ്റ്യൻ ആണോ. വുഡ് യു റാദർ ബി കൈൻഡ് ഓർ ബി റൈറ്റ്? ചിലപ്പോ ശരി എന്ന് പറയുന്ന ചില മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണെങ്കിലോ. അല്ല ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഞാൻ ഒരു രാജാവ് വിചാരിക്കുക, നമ്മളൊരു അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വ്യക്തി വിചാരിക്കുക, നമ്മുടെ മുന്നിൽ ഒരു കേസ് വന്നു. സോ അപ്പം അതിന് ചിലപ്പം എന്താ കൈൻഡായിട്ട് ചിലപ്പോ കാണേണ്ടി വരും. റൈറ്റ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു ഡിസിഷൻ എടുക്കാം, അല്ലെങ്കിൽ തെറ്റ് ചെയ്ത ആളെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇപ്പൊ തെറ്റ് ചെയ്ത ആളെ നമ്മൾ ചിലപ്പോ അയാളെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ട്, അങ്ങനെ തോന്നുന്നെങ്കിലും. അപ്പൊ അവിടെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് കബളിപ്പിക്കാൻ വേണ്ടി നോക്കുവാണെങ്കിലും നമുക്കത് നമ്മൾ അവര് പറഞ്ഞ് വിശ്വസിച്ച സിനിമയിലെ കണ്ടിട്ടില്ല എന്ത് മാത്രം. അപ്പൊ നമ്മൾ എപ്പോഴും റൈറ്റ് ആയിരുന്നാല് നമുക്ക് എപ്പോഴും റിഗ്രറ്റ് ഉണ്ടാവില്ല. നമുക്ക് മാത്രമേ ഉള്ളൂക്കിങ് എന്ന രീതിയിൽ കോൺസെപ്റ്റ് ചിന്തിച്ചാലോ നമ്മള്. പിന്നെ നമ്മള് കൈൻഡ് കാണിച്ചാൽ നമ്മൾ റിഗ്രറ്റിന്റെ ആവശ്യം ഇങ്ങനെ വരും. നമുക്ക് ആ ചെയ്ത് ചെയ്യാൻ ഒരാള്
അപ്പം ഈ വുഡ്യു റാദർ എന്ന് പറഞ്ഞ ഈ ഒരു കപ്പിൾ ചാലഞ്ച് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും ചാലഞ്ചസ് വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇനി അടുത്ത ഏത് ചാലഞ്ചാണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും വീഡിയോസ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വേറെ ഏതെങ്കിലും വ്ളോഗാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്ളോഗ് ഏതാണെന്നും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമ്മളൊരു ക്യു എൻ എ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളെപ്പറ്റി അറിയണമെന്ന് ആഗ്രഹമുണ്ടെന്നറിയാം. ഒരുപാട് പേര് കമന്റ് ബോക്സിലൊക്കെ ഓരോ ക്വസ്റ്റ്യൻസ് വെച്ച് ചോദിക്കുന്നുണ്ട്, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, എന്ത് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് എല്ലാം ആൻസേഴ്സുമായിട്ട് ഞങ്ങളൊരു ക്യു എൻ എ ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ കമ്മ്യൂണിറ്റി ടാബിൽ അതിൻ്റെ ഒരു ഇതിടുന്നതായിരിക്കും. പിന്നെ ഞാനൊരു 1 hour ലൈവ് ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. 1 hour ലൈവ് ചലഞ്ചിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ബ്ലോഗിലായിരിക്കും ഞാൻ പറയുന്നത്. ഈ 1 hour ലൈവ് ചലഞ്ചിൽ എനിക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് കൂടി, 5 സബ്സ്ക്രൈബേഴ്സാണ് എനിക്ക് കൂടിയത്. ഞാൻ പറഞ്ഞിരുന്ന ചലഞ്ച് 1 hour 100 സബ്സ്ക്രൈബേഴ്സ് കൂടണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഒരു ചുമ്മാ ഒരു ചലഞ്ച് പോലെ ഞാൻ ഏറ്റെടുത്തതാണ്. അപ്പൊ ആ 1 hour ലൈവ് എന്ന് പറയുന്നത് അതിലെനിക്ക് 5 സബ്സ്ക്രൈബേഴ്സ് ആണ് കൂടിയത്. ഐ എം സോ ഹാപ്പി അബൌട്ട് ദാറ്റ്. അപ്പം ഈ വീഡിയോ ഇത്രയും വരെ കണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡെയിലി താങ്ക് യു. ഇനിയും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ. ബൈ, സീ യു.